ഇന്ന് പുറത്തു വന്ന മൂന്ന് ക്രിക്കറ്റ് വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഒരു അമ്പയറുടെ വിചിത്ര ആക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പ്രാദേശിക മത്സരത്തിൽ നടന്ന ഫണ്ണി അമ്പയറിംഗ് വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആവുകയാണ്. പുരന്തർ പ്രീമിയർ ലീഗിലാണ് ഇത് നടന്നത്. വൈഡ് പോയ ബോളിനെ അമ്പയർ തലകുത്തിനെ നിന്ന് രണ്ട് കാലും വീടെടുത്തിയാണ് വൈഡ് വിളിച്ചത്. ഈ വീഡിയോ സച്ചിൻ ഷെയർ ചെയ്തപ്പോൾ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. ബില്ലി ബോളനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്നാണ് സച്ചിൻ ട്വീറ്റ് ചെയ്തത്. ബില്ലി ബോളൻ ക്രിക്കറ്റിൽ സിക്സ് വിളിക്കുമ്പോൾ കൈവിരൽ വളച്ചാണ് വിളിക്കാറ്. എന്തായാലും ഇപ്പോൾ അമ്പയറുടെ ഫണ്ണി ആക്ഷൻ ക്രിക്കറ്റ് വലിയ ട്രെൻഡിംഗ് ആയിട്ടുണ്ട്. അടുത്ത വാർത്ത സഞ്ജുവുമായി ബന്ധപ്പെട്ടതാണ്. ഇക്കഴിഞ്ഞ ന്യൂസിലൻഡ് സീരീസിൽ സഞ്ജുവിനെ ടീമിൽ എടുത്തിരുന്നില്ല. ഇനി വരുന്ന സൗത്ത് ആഫ്രിക്കൻ സീരീസിലും സഞ്ജുവിനെ എടുക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്. ഇപ്പോൾ അവസാനം നടന്ന വിജയസര മത്സരത്തിൽ സഞ്ജു ടെക്കിലാണ് ഔട്ടായത്. അതേസമയം വെങ്കടേശയ ഋതുരാജെല്ലാം സെഞ്ചുറി വാരിക്കൂട്ടുകയാണ്. പോരാത്തതിനെ RCBയുടെ കീപ്പറായ KS ഭരതും വിജയസരയിൽ 109 ബോളിൽ 161 റൺസ് നേടിയിരുന്നു. ഭരതിനെ ബാക്കപ്പ് കീപ്പറായി സൗത്ത് ആഫ്രിക്കൻ സീരീസിലേക്ക് പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ഓൾറെഡി ഋഷഭ് പന്ത് കീപ്പറായി ഉണ്ട്. ഇനി ഭരത്, ഇഷാൻ തുടങ്ങിയ താരങ്ങളെ മറികടന്ന് സഞ്ജുവിന് പെട്ടെന്നൊന്നും ഇനി ഇന്ത്യൻ ടീമിലേക്ക് വരാൻ സാധിക്കില്ല. ഇനി ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടുന്നതിന് വേണ്ടി സഞ്ജു വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വന്നേക്കും. IPLൽ ഫോമായാൽ മാത്രം ഇനി ഇന്ത്യൻ ടീമിലേക്ക് എടുക്കില്ലെന്നും ആഭ്യന്തര മത്സരങ്ങളിൽ കൂടി കഴിവ് തെളിച്ചാൽ മാത്രമേ ടീമിലേക്ക് എടുക്കുമെന്ന് രാഹുൽ ദ്രാവിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യൻ ടീമിന്റെ പടി സഞ്ജു കാണുമോ എന്നത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അടുത്ത അവിടെ രോഹിത് ശർമ്മയുടെ ഇഞ്ചുറി സംബന്ധിക്കുന്നതാണ്. ഇന്നലെ രോഹിത് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ടെസ്റ്റ് സീരീസിൽ നിന്ന് റൂൾഔട്ടായി പോയിട്ടുണ്ടായിരുന്നു. റൂൾഔട്ടായ കാര്യം BCCI ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇടത് കാൽമുട്ടിനാണ് രോഹിത്തിനെ പരിക്കേറ്റത്. നിലവിൽ പരിക്ക് എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമല്ല. BCCI പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ ടെസ്റ്റിൽ നിന്ന് മാത്രമാണ് രോഹിത് ഒഴിവായിരിക്കുന്നത്. ഇഞ്ചുറി വേഗം റിക്കവർ ആയില്ലെങ്കിൽ വരുന്ന ഏകദിനവും രോഹിത്തിനെ നഷ്ടപ്പെട്ടേക്കും. ടെസ്റ്റിലെ വൈസ് ക്യാപ്റ്റൻ രോഹിത്താണ്. പക്ഷേ രോഹിത് പുറത്തായ കാരണം രണ്ട് പേരുകളാണ് ഇപ്പോൾ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ഒന്ന് അജിങ്ക്യ രഹാനെയും മറ്റേത് KL രാഹുലുമാണ്. ഇവരിൽ ഒരാളായിരിക്കും ടെസ്റ്റിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ. രോഹിത്തിൻ്റെ ഇഞ്ചുറിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ വന്നാൽ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.